വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 14 സ്നാപകന്റെ ചുരച്ഛേദം. അക്കാലത്ത് സാമന്ത രാജാവായ ഹെറോദസ് യേശുവിന്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തന്റെ സേവകരോട് പറഞ്ഞു, ഇവൻ സ്നാപ യോഹന്നാനാണ്, മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെറോദസ് യോഹന്നാനെ ബന്ധിച്ച കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെറോദസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു, എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെറോദസിന്റെ ജന്മദിനത്തിൽ ഹെറോദിയയുടെ പുത്രി രാജസസിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നത് എന്ത് നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപ യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക. രാജാവ് ദുഃഖിതനായി, എങ്കിലും തന്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗ്രഹത്തിൽ ആളയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അത് തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവന്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. ആനന്ദവരം അവർ യേശുവിനെ വിവരമറിയിച്ചു. 5,000 പേർക്ക്. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വചന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വചനസ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു, ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവേൻ. അവർ പറഞ്ഞു, 5 പോ 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അതെൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോടെ പുൽത്തകടികളിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 പോ 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവരത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കൂട്ടം നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5,000 പുരുഷന്മാരായിരുന്നു. വെള്ളത്തിനും എഴുതി നടക്കുന്നു. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മരതരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രി ആയപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉരഞ്ഞു. നാട്ടിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയനിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിനൂടെ മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണമേ. യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായ നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. ഗനേശ്വരത്തിലെ അത്ഭുതങ്ങൾ. അവർ കടൽ കടന്ന് ഗനേശ്വരത്തിലെത്തി. അവിടെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലങ്ങളെല്ലാം ആളയച്ച് സകല രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ വിസ്തൃത്തിൻ്റെ വിളമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 15. പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം. അനന്തരം ജെറുസലേമിൽ നിന്ന് ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ ഭാര്യയിൽ ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന് പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയും മാതാവിനെയും അധിക്ഷേപിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തന്നെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്ടിക്കാരെ, യെശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ആന്തരികവും ബാഹ്യവുമായ ശക്തി. അവൻ ജനങ്ങളെ തൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുവേൻ.
വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു, ഈ വചന ഫരിസേയർ കിടച്ചിണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ? അവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. അവരെ വിട്ടേക്കുന്നു, അവരെ അന്ധരെ നയിക്കുന്ന അന്ധനാണ്. അന്ധൻ അന്ധരെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ എന്ന് പത്രോസ് അപേക്ഷിച്ചു. അവൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഗ്രഹണശക്തിയില്ലാത്തവരാണോ? വായിൽ പ്രവേശിക്കുന്ന ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കുലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദോഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയെല്ലാം ഒരുവനെ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. കാനാൻകാരുടെ വിശ്വാസം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് തൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കരയണമേ, എൻ്റെ മകളെ വിശ്വാസ ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് പരിഭ്രമിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൻ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾ കിറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവനായി. അനേകർക്ക് രോഗശാന്തി. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിന് തീരത്ത് വന്നൊരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്തർ, ഓമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. ഓമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും ഉടന്തർ നടക്കുന്നതും അന്തർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. രണ്ടാമതും അർപ്പം വർദ്ധിപ്പിക്കുന്നു. യേശു ശിഷ്യന്മാരെയും വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7. കുറേ ചെറിയ മത്സ്യവുമുണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കൂട്ടം നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും മെഴുകി 4000 പുരുഷന്മാരായിരുന്നു. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വഞ്ചിയിൽ കയറി മഗദാൻ പ്രദേശത്തേക്ക് പോയി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, അധ്യായം 16. കാലത്തിൻ്റെ അടയാളങ്ങൾ. ഫരിസേയരും സദുക്കായരും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നൊരു അടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ദുഷിച്ചതും അവിശ്വസ്തതുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. അനന്തരം അവൻ അവരെ വിട്ടുപോയി. ഫരിസേയരുടെയും സദുക്കാരുടെയും പുളിമാവ്. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസേയരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കൂട്ട അപ്പകഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസേയരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല ഫരിസേയരുടെയും സദുക്കാരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയുഹനാണെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ.
മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണ് എന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനം. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്ന് പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമങ്ങളിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുന്നുവെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവ് ഇതിരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ചതിൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തന്നെ ദൂതന്മാരോടൊപ്പം വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചില മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, അധ്യായം 17. യേശു രൂപാന്തരപ്പെടുന്നു. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവരുടെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും എലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ അയക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് എലിയായ്ക്ക്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയൊരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകളെ എത്തി നോക്കിയപ്പോൾ യേശുവിനല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഏലിയായുടെ ആഗമനം. മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന നിയമജ്ഞ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയ വന്നെല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കാൻ പോകുന്നു. സ്നാപ്യഹുനാനെ പറ്റിയാണ് അവർ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തര ശിഷ്യന്മാർ തനിക്ക് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ വികസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. പീഡാനുഭവം ഉത്ഥാനവും, രണ്ടാം പ്രവചനം. അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രനെ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോകുന്നു. അവർ അവനെ വധിക്കും, എന്നാൽ 3ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു. നികുതിയെക്കുറിച്ച്. അവർ കഫർനാമിൽ എത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിനെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ഉവ്വ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമയോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? അന്യരിൽ നിന്ന്, പത്രോസ് മറുപടി പറഞ്ഞു. യേശു തുടർന്നു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സരത്തിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക.
സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 19 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. വ്യാജം പറയുന്നവൻ നശിക്കും. ഫോഷൻ സുഭിക്ഷത അർഹിക്കുന്നില്ല. പ്രഭുക്കന്മാരെ ഭരിക്കാൻ അടിമയ്ക്ക് അത്ര പോലും അർഹതയില്ല. സദ്ബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും. തെറ്റു പുറക്കുന്നത് അവന് ദൂഷണം. രാജാവിൻ്റെ കോപം സിംഹഗർജനം പോലെയാണ്. അവൻ്റെ പ്രീതിയാവട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെയും.